ഓക്കേ, ഇത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കാണെന്ന് മനസ്സിലാവുള്ളൂ. അതിന്റെ ബാക്കിയാണ് ഒരു ജോയിന്റ് കമ്പനിയുടെ ഒരു ഇൻഡെക്സ് വെച്ചിട്ട് ഫയൽ അക്കൗണ്ട്സ് ഉണ്ടാക്കാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. സ്റ്റേറ്റ്മെന്റ് പ്രോഫിറ്റ് ആൻഡ് ലോസും അതുപോലെ സ്റ്റേറ്റ്മെന്റ് ചേഞ്ചസിനെ കിട്ടിയും കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. ഇപ്പൊ ബാലൻസ് ഷീറ്റ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ സീരിയൽ നമ്പർ, പെർട്ടിക്കുലേഴ്സ്, നോട്ട് നമ്പർ, എമൗണ്ട്, ആദ്യം കാണിക്കുക അസെറ്റ്, അതിൽ നോൺ കറന്റ് അസെറ്റ് കേട്ടോ, അതിൽ പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെന്റ് ആദ്യം കാണിക്കുക. അതാണ് അപ്പൊ അതിന് ഒരു നോട്ട് വേണം, ഒന്നിലധികം ഐറ്റം ഉണ്ട്, നോട്ട് വേണം. അപ്പൊ നോട്ട് വണ്ണും ടൂ നമ്മൾ നേരത്തെ സ്റ്റേറ്റ്മെന്റ് പ്രോഫിറ്റ്സ് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നോട്ട് ത്രീ ആയിട്ടാണ് വരയ്ക്കേണ്ടത്. നോട്ട് ത്രീ കണ്ടോ, പ്രോപ്പർട്ടി പ്ലാൻ എക്യുപ്മെന്റ്, അതിൽ ബിൽഡിംഗ് 70,000 ആണ് ബിൽഡിംഗിന് എമൗണ്ട്. ആ 70,000 നിന്ന് എന്ത് മൈനസ് ചെയ്യാം, ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യാം. ഡിപ്രിസിയേഷൻ എമൗണ്ട് 2,250, ആ എമൗണ്ട് മൈനസ് ചെയ്യാം കേട്ടോ. ഒരു മിനിറ്റ് ഞാൻ ഒന്നും കൂടി നോക്കട്ടെ, ബിൽഡിംഗിന് എമൗണ്ട് ക്വസ്റ്റ്യൻ അതല്ല നോക്കാം. ഡിപ്രിസിയേഷൻ ബിൽഡിങ്ങിനാണോ ഉള്ളത്, ഡിപ്രിസിയേഷൻ അതിനുള്ള പ്ലാന്റ് അഡ്മിഷൻ ഒക്കെ ഉള്ള ബിൽഡിങ്ങിനല്ല. അപ്പൊ ആ നോട്ടില് സ്വല്പം ചേഞ്ച് വരുത്തേണ്ട അത്യാവശ്യമാണ്. ഇവിടെ ബിൽഡിങ്ങിന്റെ എമൗണ്ട് 70,000, ബിൽഡിങ്ങിന് ഡിപ്രിസിയേഷൻ ഇല്ല കേട്ടോ, ബിൽഡിങ്ങിന് ഡിപ്രിസിയേഷൻ ഇല്ല. ബിൽഡിങ്ങിന്റെ എമൗണ്ട് 70,000 കാണിക്കുക. ടോട്ടൽ എമൗണ്ട് ചേഞ്ച് ഒന്നും വരില്ല. പ്ലാന്റ് ആൻഡ് മെഷീനിക്ക് ഡിപ്രിസിയേഷൻ ഉണ്ട്, 2,200 മൈനസ് ചെയ്യുക. അപ്പൊ 22,500 ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യട്ടെ. അപ്പൊ ടോട്ടൽ 92,750, അതാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത് കണ്ടോ. അടുത്ത് ഗുഡ്വിൽ, അത് ക്വസ്റ്റ്യൻ നോക്കി എഴുതാ, 28,000. ഇനി അടുത്ത് വരെ കറന്റ് അസറ്റ് എന്നാ വരിക, അതിൽ ഇൻവെന്ററി, ഇൻവെന്ററിയിലും ചില ഐറ്റംസ്, ഒരു ഐറ്റം അല്ലല്ലോ, ഒന്നിനൊക്കെ അധികം ഉണ്ട്. അപ്പൊ ഒരു നോട്ട് വരയ്ക്കാം, അത് നോട്ട് 4 ആണ്. ഇൻവെന്ററി നോക്കൂ, അതിലെ ക്ലോസിംഗ് സ്റ്റോക്ക് 35,000. ലൂസ് ടൂൾസ്, അതിൽ ആ അഡ്ജസ്റ്റ്മെന്റിൽ കൊടുത്ത ലൂസ് ടൂൾസിന്റെ മൂണ്ട് കേട്ടോ, 4,100 കൂട്ടി കാണിക്കുക. അപ്പൊ 39,100 കാണിച്ചു കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് ഏതാ വരിക, ട്രേഡ് റിസീവബിൾ, അതില് ഒന്നിനേക്കധികം ഐറ്റം ഉണ്ട്, ഒന്നിനേക്കധികം ഐറ്റം ഉള്ളതുകൊണ്ട് നമുക്ക് അതിന്റെ നോട്ട് വരയ്ക്കണം, നോട്ട് വരയ്ക്കണം അത്യാവശ്യമാണ്. അപ്പൊ ട്രേഡ് റിസീവബിൾസ് നോട്ട് വരച്ചു. ഡെറ്റേഴ്സ് എമൗണ്ട് 20,000, രണ്ട് ഐറ്റം അഡ്ജസ്റ്റ്മെന്റിൽ കൊടുത്ത് രണ്ട് ഐറ്റം മൈനസ് ചെയ്യണം. അതില് ഒരൈറ്റം കാണിക്കാനുള്ളത് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് 400, അടുത്ത് കാണിക്കാനുള്ള പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് 490. അത് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ കിട്ടുക 19,110 ആ എമൗണ്ട് കേട്ടോ. രണ്ടും മൈനസ് ചെയ്യണം, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് മൈനസ് ചെയ്യണം, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഡെറ്റേഴ്സ് മൈനസ് ചെയ്യണം. അപ്പൊ കേട്ടോ 19,110, അത് കാണിക്കുക, ഇവിടെ നോക്കുക. അങ്ങനെ എല്ലാം വന്നിട്ട് നോക്കുക കേട്ടോ. കണ്ടോ, ട്രേഡ് റിസീവബിൾ കിട്ടി 19,110. അടുത്ത് ക്യാഷ് ആൻഡ് ബാങ്ക് കാണിക്കുന്നുണ്ട്, ക്യാഷ് ആൻഡ് ബാങ്ക് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ആ എമൗണ്ട് കാണിച്ചാൽ മതി, 3,000, ബാക്കി ചേഞ്ച് ഒന്നുമില്ല. ഇനി കൂട്ടി എഴുതുക, അസറ്റ് കൂട്ടി എഴുതുക. അപ്പൊ അസറ്റ് സൈഡ് ഈക്വൽ ആയി, അസറ്റ് കൂട്ടി എഴുതുക. അസറ്റ് എല്ലാം കാണിച്ചു കഴിഞ്ഞു, 1,81,960 കിട്ടി. ഇനി ലാബിലിറ്റി സൈഡ് ആണ്, ലാബിലിറ്റി സൈഡ് കാണിക്കേണ്ടത് ഇവിടെ ഇൻഡെക്സ് വെച്ചുള്ള ബാലൻസ് ഷീറ്റ് ആണ്. അപ്പൊ ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റീസ് എന്ന് എഴുതുക. എന്നിട്ട് ഇക്വിറ്റി ആദ്യം, ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റീസ് എന്ന് എഴുതുക കേട്ടോ, ആദ്യം ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റി, എന്നിട്ട് പിന്നെ ഇക്വിറ്റി എഴുതുക. അപ്പൊ ആദ്യം ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റി, പിന്നെ ഇക്വിറ്റി, അതില് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 1,00,000, അതോ ഇക്വിറ്റി. ഇത് നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അതോ ഇക്വിറ്റി എഴുതണ്ട്, ആ സ്റ്റേറ്റ്മെന്റ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ഉണ്ട്, ആ സ്റ്റേറ്റ്മെന്റ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി നോക്കി എഴുതേണ്ടത്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 1,00,000, അതോ ഇക്വിറ്റി 26,335. ഈ ഓതറൈസ് ഷെയർ ക്യാപിറ്റൽ വേണമെങ്കിൽ ഇവിടെ കാണിക്കാം കേട്ടോ, ഓതറൈസ് ഷെയർ ക്യാപിറ്റൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന്റെ അവിടെ കാണിക്കാം, അല്ലെങ്കിൽ നോട്ടായിട്ട് കാണിക്കാം. എന്തായാലും ഓതറൈസ് ഷെയർ ക്യാപിറ്റൽ കാണിക്കണം, അതിവിടെ കാണിക്കാം നല്ലത്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ കാണിക്കണം നല്ലത് കേട്ടോ. ഇനി ലാബിലിറ്റീസ്, ലാബിലിറ്റീസ് ഇപ്പൊ ഇക്വിറ്റി ലാബിലിറ്റി നടിങ് അതിൽ നമ്മൾ ഇക്വിറ്റി കാണിച്ചു കഴിഞ്ഞാൽ ലാബിലിറ്റീസ് കാണിക്കാനുള്ള, ലാബിലിറ്റീസിൽ നോൺ കറന്റ് ലാബിലിറ്റീസ് അഡിങ് ആണ് നോൺ കറന്റ് ലാബിലിറ്റി. ആ നോൺ കറന്റ് ലാബിലിറ്റിയിൽ കാണിക്കാനുള്ളത് ഡിബഞ്ചേഴ്സ് ആണ്, 5% ഡിബഞ്ചർ ക്വസ്റ്റ്യൻ ഉണ്ട്, 25,000 ആണ്. അടുത്ത അഡിങ് ആണ് കറന്റ് ലാബിലിറ്റി, കറന്റ് ലാബിലിറ്റിയിൽ വരിക ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 12,000. ഡിപെൻഡ് ഇൻട്രസ്റ്റിന് ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ഉണ്ടായിരുന്നില്ല, എമൗണ്ട് കാണിക്കുക 625. സൺഡ്രി കർത്തിയസ് എമൗണ്ട് ഇല്ലേ 8,000, അത് കാണിക്കുക. പ്രൊവിഷൻ ഉണ്ടായിരുന്നു, ഏതൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു, ആ ഏത് പ്രൊവിഷൻ നോക്കിയ ക്വസ്റ്റ്യനില്, ആ പ്രൊവിഷൻ എമൗണ്ട് കാണിക്കുക കേട്ടോ. ക്വസ്റ്റ്യനുള്ള പ്രൊവിഷൻ എമൗണ്ട് ക്വസ്റ്റ്യൻ നോക്കുക, ആ ക്വസ്റ്റ്യനുള്ള പ്രൊവിഷൻ എമൗണ്ട് കാണിക്കണ്ടേ. ആ ഏത് പ്രൊവിഷനാ, ഇവിടെ ഉണ്ടായിരുന്ന ഡിവിഡന്റിന്റെ കാര്യമായിരുന്നു, പ്രപ്പോസ് ഡിവിഡന്റ് ആയിരുന്നു, 10% പ്രപ്പോസ് ഡിവിഡന്റ് ആയിട്ട് കാണിക്കേണ്ടി വരും കേട്ടോ.
നമ്മളത് സ്റ്റേറ്റ്മെന്റ് ചേഞ്ചസിന് കിട്ടിയിൽ കാണിച്ചിട്ടുണ്ട് പെർപ്പോസ് സ്റ്റുഡന്റ് കണ്ടോ ഞാൻ എടുത്തരുത് സ്റ്റേറ്റ്മെന്റ് ചേഞ്ചസ് ഈ കണ്ടോ ഈ പെർപ്പോസ് ഡിവിഡന്റ് ഫൈനൽ ഡിവിഡന്റ് പെർപ്പോസ് ഇതാണ് ഇവിടെ പ്രൊവിഷനായിട്ട് കാണിക്കേണ്ട ബാലൻസ് ഷീറ്റിൽ പ്രൊവിഷനായിട്ട് കാണിക്കേണ്ട ഈ ഐറ്റം ആണ് ബാലൻസ് ഷീറ്റ് പ്രൊവിഷനായിട്ട് കാണിക്കുന്ന അതാണ് ഏറ്റവും അവസാനം നമ്മൾ കാണിച്ച ഐറ്റം പ്രൊവിഷനായി കാണിച്ച അമൗണ്ട് 10,000 കൂട്ടി കാണിക്കുക അപ്പൊ ഇക്വിറ്റി ലാബിലിറ്റീസിനോട് ഈക്വൽ ആയി 1,81,960 അപ്പൊ അസറ്റും ഈ എമൗണ്ട് തന്നെയാണ് ലാബിലിറ്റി എമൗണ്ട് ഇങ്ങനെയാണ് ഇൻഡയസ് അനുസരിച്ച് ബാലൻസ് ഷീറ്റ് വരയ്ക്കുക ജോയിന്റ് സ്റ്റോക്ക് കമ്പനി കേട്ടോ ഓക്കെ അപ്പൊ ഇതിവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത സ്റ്റേറ്റ്മെന്റ് പ്രോഫിറ്റ് ലോസും സ്റ്റേറ്റ്മെന്റ് ചേഞ്ചസ് ഇക്വിറ്റി അതുപോലെ ബാലൻസ് ഷീറ്റും മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ നിർദ്ദേശം അനുസരിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഡയസ് വെച്ചിട്ട് അപ്പൊ കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ട് കമ്പനീസ് ആക്ട് 2013 മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ ലേറ്റസ്റ്റ് ഡയറക്ഷൻ അതുപോലെ ഇൻഡയസ് ഇതെല്ലാം വെച്ച് എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അതുപോലെ ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് നെഗറ്റീവ് അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് വരയ്ക്കുക എന്നാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് ഓക്കെ താങ്ക് യു